ഹലോ ഗൈസ്, ലീഫി സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന അടൂരാണ്. അടൂരുള്ള ചാലീസ് കെണലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ഡോഗ്സിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മളിവിടെ പ്രവീൺജാനുണ്ട്. അപ്പം ചേട്ടാ, ചേട്ടാ നമ്മുടെ വ്യൂസിനോട് ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ആ, എൻ്റെ പേര് പ്രവീൺ, അടൂരാണ് സ്വദേശം. ഞങ്ങളുടെ കെനലിൻ്റെ പേര് ചാർലീസ് കെനൽസ് എന്നാണ്. 1979 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. ആ, ഒരു നീണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയുണ്ട് പറയാൻ. ഒരുപാട് ഞാൻ ജനിച്ച് വളർന്നത് തന്നെ ഇതിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. ഓക്കെ, ഫാദർ ആയിരുന്നല്ലേ തുടക്കമല്ല. അതെ, ഫാദർ ആയിരുന്നു തുടക്കം. ഇപ്പം ഞാനും ഫാദറും തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഡാഡിയുടെ വലിയൊരു എക്സ്പീരിയൻസ് കർവ് ഡാഡിക്കുണ്ട്, ഒരുപാട് അറിവും ഉണ്ട്. അപ്പം ഡാഡിയുടെ ആ ഒരു അറിവും എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഡോഗ്സിനെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതെൻ്റെ ചേട്ടൻ്റെ കുഞ്ഞ. ഓക്കെ, പേരെന്നാ മോളുടെ? കുഞ്ഞിനും ഞങ്ങള് പട്ടികളായിട്ടൊക്കെ ഇവിടെ സോഷ്യലൈസ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും നമ്മുടെ ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു പ്രചോദനമാണ്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ പട്ടി കടിക്കുക കടിക്കുക എന്നുള്ള പേടി അനേകം ചോദിക്കാറുണ്ട്. ഡാഡി 79 ലാസ്റ്റ് ഈ കെനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആ സമയത്ത് നമുക്കൊരു ജർമ്മൻ മാത്രമായിരുന്നു. ആദ്യം ഒരു ഫീമെയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളൊരു മെയിലിനെ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യിച്ച് അങ്ങനെ നമ്മളിവിടെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ജർമ്മനിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. ജർമ്മൻ അന്നും ഇന്നും നമുക്കുള്ള ബ്രീഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ മാത്രം. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഏതൊക്കെ ബ്രീഡ് ചെയ്യാം? ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറെ ഒരുപാട് ബ്രീഡ്സിനെ ചെയ്തിട്ടുണ്ട്. ജർമ്മൻ കഴിഞ്ഞ് ഡോവർമാൻ ഉണ്ടായിരുന്നു, ലാബ് ഉണ്ടായിരുന്നു, റോട്ട്വെയ്ലർ ഉണ്ടായിരുന്നു, ഓക്കെ, ബീഗൾ ഉണ്ടായിരുന്നു, ബാസറ്റ് ഹൗണ്ട് ഉണ്ടായിരുന്നു, പഗ് ഉണ്ടായിരുന്നു, സെയിന്റ് ബെർണാർഡ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ബ്രീഡ്സിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബ്രീഡിംഗിലാണോ? ബ്രീഡിംഗ് മാത്രമേ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞേയുള്ളൂ മേറ്റിംഗ് ആയാലും ഹോസ്റ്റൽ ആയാലും എല്ലാം ഉള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്നു? ഇപ്പോ അങ്ങനെ ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, ചെയ്യുന്നില്ല, വളരെ കുറവാണ്. കാരണം ഇവിടെ എല്ലാം ഫില്ല് ആയിട്ട് ഇപ്പൊ നിൽക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്രീഡിംഗ് ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യും. നമുക്കിപ്പോ ഇവിടെ നിലവിൽ ഏതൊക്കെ ഡോഗ്സ് ആണ് ഉള്ളത്? ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് 4 ബ്രീഡ്സേ ഉള്ളൂ. ജർമ്മന്, ഡോബ്, ലാബ്, സെയിന്റ് ബെർണാർഡ്. ഓക്കെ, ഈ 4 ബ്രീഡ്സ് ഇപ്പൊ നിലവിലുള്ളൂ. ഇപ്പൊ ഇതിന്റെ ബ്രീഡിംഗ് ആണ് നമ്മുടെ പ്രധാനമായിട്ട്. ബ്രീഡിംഗ് മെയിൻ ആയിട്ട് അല്ലേ? ഓക്കെ, അതെ, എല്ലാത്തിന്റെയും മെയിലും ഫീമെയിലും ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ച്ചു കൊടുക്കുകയാണ്, അല്ല വെളിയിൽ കൊണ്ടുവന്ന് മേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ അതിന്റെ മെയിലും ഫീമെയിൽസ് എല്ലാം ഉണ്ട്. നമ്മളിവിടെ ആൾക്കാര് വരുമ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോഴും ഞങ്ങൾ അതിന്റെ പേരൻസ് രണ്ടുപേരും കാണിച്ച് ആ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറ്. ഓക്കെ, അപ്പം നമ്മുടെ യു എസ് ആണെങ്കിലും വരുവാണെങ്കിൽ പേരൻസിനെ കണ്ട്. അതെ അതെ അതെ, തീർച്ചയായും സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം പേരൻസിനെ അനുസരിച്ചിരിക്കുമല്ലോ കുട്ടികൾ വളർന്നു വരുമ്പോൾ. ഓക്കെ, ആ പേരൻസ് എങ്ങനെ ആവും, എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു ധാരണ ആൾക്കാർക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും എങ്ങനെ ആവും എന്നുള്ളൊരു പ്രഡിക്ഷൻ കിട്ടും. പ്രഡിക്ഷൻ ഓൾമോസ്റ്റ് കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് കിട്ടും. അതെപ്പോഴും നല്ലതാണ്. ഈ സെലക്ഷനിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ പേരൻസ്. സെലക്ഷനിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വില നോക്കി പോവല്ല, ക്വാളിറ്റി നോക്കി പോവുക. പിന്നെ അതുപോലെ പേരൻസിനെ കാണിക്കാത്തടത്തൊന്നും കുഞ്ഞുങ്ങളെ എടുക്കാനും നിൽക്കല്ല. ഓക്കെ, അപ്പം പേരൻസിനെ എപ്പോഴും കണ്ട്, പേരൻസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് പെട്ടതിന് ശേഷം നമ്മൾ കുട്ടിയെ സെലക്ട് ചെയ്യുക. അത് പെറ്റ് ക്വാളിറ്റി ആവട്ടെ, ഷോ ക്വാളിറ്റി ആവട്ടെ, ഡസന്റ് മാറ്റർ. പക്ഷേ നമ്മൾ എപ്പോഴും പേരൻസിനെ കണ്ടിട്ട് പപ്പീസിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മളല്ലാതെ നമ്മൾ ഈ വില നോക്കിപ്പോയാൽ നമുക്ക് അളുപ്പീര് പറ്റും, ക്വാളിറ്റി താഴെ പോവും. വിചാരിക്കുന്ന ഒരു ഡോഗിനെ നമുക്ക് കിട്ടില്ല അല്ലേ? ഒരിക്കലും കിട്ടില്ല. കാരണം നമുക്ക് ഒരു 10-13 കൊല്ലം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കമ്പാനിയനെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, നമുക്ക് ചുമ്മാ ഒരു പട്ടിയല്ല, നമ്മുടെ ഒരു കമ്പാനിയനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ എപ്പോൾ പോയാലും ഗോ ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, അതാണ് എൻ്റെ നമ്മുടെ അഭിപ്രായം. അഭിപ്രായം അത് തന്നെ. അത് കാരണം അങ്ങനെ ഉള്ളവർക്ക് ആ വിജയം കണ്ടിട്ടുള്ളൂ. എൻ്റെ പേര് ചാർലി, ചാർലി കെ തോമസ്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ജർമ്മൻ അല്ലേ? ജർമ്മൻ. ഓക്കെ, ഇത് ജർമ്മൻ, ഞങ്ങളുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ അതിൽ ലോങ്കോട്ട് മെയിലാണ്. ഓക്കെ, ലോങ്കോട്ട് മെയിൽ ഇവനാണ്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ സ്റ്റഡ് മെയിൽ. ഓക്കെ, വേറെ മെയിലന്മാരും ഉണ്ട് എങ്കിലും മെയിൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. മെയിൻ ഉണ്ട്, ഇപ്പോൾ ഇവൻ്റെ തന്നെ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, പിന്നെ നല്ല പ്രൊഡക്ഷനാണ്. ഓക്കെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവൻ എത്ര വയസ്സുണ്ട് ഇപ്പം? ഇവനിപ്പോഴേ ഒരു 3 വയസ്സ്. ഓക്കെ, അപ്പം ഇവനെ പപ്പി സ്റ്റൈലെടുത്ത് വളർത്തുകയാണോ അതോ? അവനെ ഞാൻ ഒരു വയസ്സായപ്പോൾ കൊണ്ടുവന്ന. ഓക്കെ, ഒരു വയസ്സായപ്പോൾ കൊണ്ടുവന്ന. അവിടെ വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ 2 വയസ്സ് മുതൽ മെറ്റിങ് തുടങ്ങി. അതിനുശേഷം നല്ല റിസൾട്ടാണ്. ഓക്കെ, ഇപ്പം തന്നെ ഓൾറെഡി അവൻ്റെ പപ്പി ഇവിടെ ഉണ്ട്, കിടപ്പുണ്ട് കിടപ്പുണ്ട്. കൊടുക്കാൻ പരിവായ കുട്ടികളുണ്ട്, കൊടുത്തോണ്ട്. ക്യാരക്ടർ നല്ല, ഇവന് അത്ര സൈലൻ്റ് അല്ല എങ്കിൽ തന്നെ നല്ല ഒബീഡിയൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ ആളുകളുടെ അടുത്ത് പരിചയമില്ലാത്തവരുടെ അടുത്ത് ടെമ്പറ. ടെമ്പറ
പരിചയമില്ലാത്തവരുടെ അടുത്ത് ടെമ്പറാണോ, പക്ഷെ നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആണ്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും തൊടുവോ പിടിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ അവനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, നല്ല നല്ല എല്ലാം കൊണ്ടും നല്ല സ്വഭാവമുള്ളൊരു മെയിലാണ്. കുഞ്ഞുങ്ങളും അതേ ക്വാളിറ്റി ആയിരിക്കും, അതേ രീതിയിലുള്ള സ്വഭാവമായിരിക്കും. അപ്പൊ അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും ക്യാരക്ടറായിരിക്കും. കുഞ്ഞുങ്ങൾ കൂടുതൽ വിടുന്നത് അവന്റെ ക്യാരക്ടറുള്ള കുട്ടികളാണ് വിടുന്നത്. എവന്റെ ഷേപ്പിലുള്ള കുട്ടികളാ കൂടുതലും ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ. അങ്ങനെ നമ്മളിവന്റെ കോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഞങ്ങള് കോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിന്റെ വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ കൊടുക്കണമെന്ന് എല്ലാം കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, ഗ്രൂമിങ്ങിന്റെ സൈഡ് ഒക്കെയോ? ഗ്രൂമിങ് സൈഡ് ഞങ്ങൾ ആഴ്ചയില് ഒരു ദിവസം, ചിലപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിന് മെയിനായിട്ട് ബ്രഷിങ് ആണ് പ്രധാനം. നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷിങ്ങിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൂമിങ്ങും ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് ഉണ്ടാവാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ ബ്രഷ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ ഒരാൾ വീഡിയോ കണ്ട് നമ്മുടെ ഒരു ജർമ്മൻ പപ്പി എടുക്കാൻ വരിക, അപ്പോൾ ഒരു നല്ല പപ്പിയെ നോക്കി എങ്ങനെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും? നല്ല പപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ആക്റ്റീവായിട്ടുള്ള പപ്പി, അത് മാത്രമല്ല ആക്റ്റീവ് എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പപ്പികളും നല്ല പേരൻസിൻ്റെ കുട്ടികളാണെങ്കിലും ഒന്നും മോശം വരത്തില്ല. ഓക്കെ, മോശം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കംപ്ലയിൻ്റ് ഉള്ളതിന് എന്തായാലും കംപ്ലയിൻ്റ് ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ ആ കംപ്ലയിൻ്റ് ഉള്ളതിനെ ആർക്കും കൊടുക്കത്തില്ല. കംപ്ലയിൻ്റ് അങ്ങനെ വന്നിട്ടില്ല, വന്നാൽ തന്നെ ആയാലും നമ്മൾ അതിന് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് ഇന്ന കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് നമ്മളെ അങ്ങനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ കൊടുക്കാറുള്ളൂ, പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോട്ട് മോനെ അപ്പം എങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഇപ്പത്തിൽ ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും വളർന്നു വരുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, പിന്നെ വലുപ്പത്തിലല്ല കാര്യം, അതിൻ്റെ നല്ല പേരൻസിന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കുട്ടി കയറി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുവരാറുള്ളത്? ആ, അങ്ങനെ കണ്ടുവരാറുള്ളത്. ഓക്കെ, അല്ലാതെ ചുമ്മാ ആദ്യത്തെ കുട്ടി, എൻ്റെ ഇടയ്ക്കത്തെ കുട്ടി, എൻ്റെ മറ്റേ കുട്ടി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അതെല്ലാം ചുമ്മാ വൃത്തി അറിയാൻ വയ്യാതെ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊന്നൊരു കാര്യമല്ല, ഇതിൻ്റെ അകത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടിയും നല്ല കുട്ടികൾ തന്നെ ആയിരിക്കും. ഓക്കെ, മറ്റ് അസുഖങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ കംപ്ലയിൻറ്റോ ഇല്ലാത്തതാണെങ്കിൽ വലുപ്പം നോക്കേണ്ട കാര്യമേ ഇല്ല, ഒന്നിച്ചിരി വലുതായിരിക്കും ചെറുതായിരിക്കും. പക്ഷേങ്കിൽ ചിലപ്പോൾ ആ ചെറിയ കുട്ടിയായിരിക്കും വലുതിനേക്കാളും നല്ല മെച്ചമായിട്ട് കയറി വരുന്നത്. ഓക്കെ, അത് ആ വളർത്തു കൊണ്ടുപോയി വളർത്തുന്നവരുടെ ഇത് പോലെ നമ്മളൊരു ഓണർ, ഓണറിൻ്റെ കയ്യിലാണ് ബാക്കി കാര്യം അല്ലേ. ആ, കൊണ്ടുപോയി നല്ല രീതിയിൽ വളർത്തണം, അല്ലാതെ അവർ കൊണ്ടുപോയിട്ട് നല്ല നമ്മൾ ഏറ്റവും നല്ല അതിൻ്റെ ഏറ്റവും ഒരു തലക്കുട്ടി എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ഒരു മോശം കുട്ടിയെ സെയിം ബ്രീഡിൻ്റെ സെയിം ലിറ്ററിലെ മോശം കുട്ടിയെ വേറൊരാൾ കൊണ്ടുപോകാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മോശം കുട്ടിയായിരിക്കും ഏറ്റവും നല്ലതായിട്ട് അവർ നോക്കുന്നതിൻ്റെ പ്രത്യേകത. അവർ നല്ല കൊടുക്കണമെന്നല്ല, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അതിന് മിനറൽസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറി വരും. അല്ലാത്തതൊക്കെ നല്ലൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടേക്കുന്ന കുട്ടി താഴോട്ടും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അത് അതിന് കൊടുക്കേണ്ടുന്ന ഫുഡുകൾ നോക്കണം, അതിനെ പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ വീട്ടിലൊരു മെമ്പേഴ്സിനെ പോലെ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണം. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് വില ചോദിച്ച് വിലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. വില പിടിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി കൊടുക്കാനൊക്കത്തില്ല. മനസ്സിലായേ? അത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു എന്നെങ്കിൽ നമ്മുടെ ഇത് ജീവികളാണ്. ജീവികളെന്ന് പറഞ്ഞാൽ പെറ്റ്സ്. ഈ പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോരുത്തർ 10 വിളിച്ച് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വില ചോദിക്കുക, അല്ലെന്ന് ഡോവർമാൻ്റെ വില ചോദിക്കുക, അല്ലെങ്കിൽ എനി ബ്രീഡ് ഏതായാലും അതിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ 10 വിലയായിരിക്കും. ഈ ഉദാഹരണത്തിന് ജർമ്മൻ ഷെപ്പേർഡാന്ന് വെച്ചു, ജർമ്മൻ ഷെപ്പേർഡിന് ഒരിടത്ത് ചിലപ്പം 25,000 ആയിരിക്കും, ഒരിടത്ത് 30,000 ആയിരിക്കും, ചിലടത്ത് 50,000 ആയിരിക്കും, ചിലടത്ത് 15,000 ആയിരിക്കും. ആൾക്കാർ കൂടുതലും വില കുറവുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ. അതേസമയം നമ്മളിപ്പോൾ ഒരു കമ്പനി പ്രോഡക്റ്റ് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുവന്ന കമ്പനിയുടെ കമ്പനി മാനുഫാക്ചർ ചെയ്ത് വിടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സാധനത്തിന് 1,000 രൂപ വിലയുള്ളൊരു സാധനം, സെയിം സാധനം ഒരു കടയിൽ 1,000 രൂപ, വേറൊരു കടയിൽ 1,100, വേറൊരു കടയിൽ 950, വേറൊരു കടയിൽ 1,000. അല്ല, കമ്പനിയുടെ വേരിയേഷൻ അല്ല, സെയിം സാധനത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. കമ്പനിയുടെ വേരിയേഷൻ അല്ല, സെയിം പ്രോഡക്റ്റ്, സെയിം സാധനം എങ്കിൽ നമ്മള് 4-5 കടയിലെ 6 വിലയാന്ന് വെച്ചു, അതിൽ ഒരിടത്ത് 1,000 രൂപ എൻ്റെ യഥാർത്ഥ നെറ്റ് പ്രൈസ് എന്ന് വെച്ചു, 1,000 രൂപ വിലയുള്ളൊരു സാധനം ചിലയിടത്ത് 1,100 ചോദിക്കും, ചിലടത്ത് 1,050 ചോദിക്കും, ചിലടത്ത് 1,200 ചോദിക്കും, ചിലടത്ത് 950 ചോദിക്കും. 50 രൂപ ചിലപ്പം ലെസ് ചെയ്തായിരിക്കും, ചിലപ്പോൾ അവർ മുതലേ കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കും, 950 നിന്ന് വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ അത് കമ്പനി പ്രോഡക്റ്റാണ്, കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ അച്ചീന്ന് ഒരേ ക്വാളിറ്റിയിൽ വിടുന്ന സാധനമാണ്. അതുപോലെ ഇത് കമ്പയർ ചെയ്യരുത്. ഇത് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ 10 10 കുട്ടികൾ എനിക്ക് വന്നാൽ 10 ക്വാളിറ്റി ആയിരിക്കും. ജർമ്മൻ ഷെപ്പേർഡ് തന്നെ ആണെങ്കിൽ 10 ക്വാളിറ്റി ആയിരിക്കും, 10 വിലയായിരിക്കും. പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ലാഭം. അപ്പം എനിക്ക് ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ വിലയുള്ളല്ലോ, ഇവിടെ വിളിച്ചപ്പോൾ ഈ വിലയുള്ളല്ലോ. അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ ഒക്കത്തില്ല. ഓക്കെ, ഇപ്പോഴത്തെ ആളുകൾ അതല്ല. ഇപ്പോഴത്തെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞേനെ, കാരണം അപ്പം വാങ്ങിക്കുമ്പോൾ എടുക്കണ. അതെ, പക്ഷേ വളർന്നു വരുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ഈ കാണുന്ന കുട്ടി ഇപ്പം ജർമ്മൻ ഷെപ്പേർഡാണ്, മേൽപ്പപ്പിയാണ്. ഓക്കെ, 6 പ്രായമായതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ബ്രീഡിങ്ങിലുള്ള അല്ലേ? അതെ, ഞങ്ങളുടെ തന്നെ ബ്രീഡിങ്ങിലുള്ള. ഇപ്പം നിങ്ങളെ കാണും, മുമ്പ് ഒരു കുട്ടിയെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ 30 ഉള്ള പപ്പീസിനെ കാണിച്ചില്ല, ആ സെയിം കോമ്പിനേഷനാണ്. ഓക്കെ, സെയിം കോമ്പിനേഷൻ. അതിൻ്റെ തന്നെ ആ ഫാദർ മദറിൻ്റെ തന്നെ തൊട്ട് മുമ്പത്തെ കോമ്പിനേഷനിലുള്ള കുട്ടിയാണ്. ഇതെൻ്റെ വലിയപ്പയുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ 6 മാസമേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ കണ്ടാൽ ഒരു വയസ്സിന് മേലുള്ള ഗ്രോത്ത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. 6 ഇച്ചോടെ അല്ല, നല്ല സൈസ് തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ എനിക്ക് തോന്നുന്നു നല്ല ഹെവി സൈസ് തന്നെ, ഒരു നല്ലൊരു നല്ല ക്വാളിറ്റി, അതുപോലെ നല്ല ഒബീഡിയൻസ് നല്ലതാണ്. ഓക്കെ, അത് ഈ നമ്മൾ ഈ പപ്പിയെ കുഞ്ചിലേക്ക് കൊണ്ടുപോയി നോക്കുന്ന ഒരു, അതെ തീർച്ചയായിട്ടും, എങ്ങനെ നമ്മൾ നോക്കുന്നു, അതെ തീർച്ചയായിട്ടും, അതിന് കൊടുക്കേണ്ട സപ്ലിമെൻറ്റ്സ്, അതിനെ നോക്കുന്ന രീതികൾ. അപ്പം എൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് തന്നെ മേടിച്ച് കൊടുക്കും. ഇന്ന രീതിയിൽ നോക്കുന്ന അതേ രീതിയിൽ നോക്കും, അതിനകത്തൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കുട്ടിയെ കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ, പക്ഷേ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് കൊണ്ടുവന്ന ആൾക്കാരുടെ ചുമതല. ചേട്ടാ, അടുത്ത വേണ്ടി നമുക്ക് വേണ്ടി ലാബിനെ പരിചയപ്പെടുത്തുന്നു അല്ലേ? അതെ. ഓക്കെ, ഞങ്ങളുടെ ലാബ് ഒരു ഫീമെയിലാണ്. ആ, ഇത് ഞങ്ങളുടെ തന്നെ ബ്രീഡിംഗ് പപ്പിയാണ്, ഞങ്ങളിവിടെ വളർത്തി, ഇവിടെ തന്നെ കുഞ്ഞുണ്ടായി, ഞങ്ങൾ തന്നെ വളർത്തിയ കുട്ടിയാണ്. ഓക്കെ, ഇവർക്കിപ്പോൾ 3 പ്രായമായി. ഓക്കെ, ഇവളുടെ തന്നെ ഒരു കുട്ടിയെ ഞങ്ങളിപ്പോൾ വീണ്ടും ഞങ്ങൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലേ? ആ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ല ഹൈലൈൻ, നല്ലൊരു കുട്ടിയാണ്. ആ, അതുകൊണ്ട് ഇവളുടെ നല്ല സൈസൊക്കെ ഉള്ള, നല്ല സൈസാണ്, നല്ലൊരു മെയിലിനേക്കാൾ ലുക്കുള്ള ഒരു ഫീമെയിൽ. ഓക്കെ, ചില ബൾക്കി സൈസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പപ്പിയെ ചൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഹെവി സൈസ് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ടൈപ്പ് ലാബഡോർ കൂടെ അവൈലബിൾ. ഓക്കെ, ഇതിന്റെ പപ്പീസ് ഇപ്പൊ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു കഴിഞ്ഞു. കാരണം ഇതിന്റെ ഒന്നും അങ്ങനെ നല്ല 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 പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, കൊണ്ടുവരുത്തല്ല നല്ല അഭിപ്രായമായിരുന്നു, കൊണ്ടുവരുത്തല്ല നല്ല എക്സസൈസും, നല്ല നല്ല കുട്ടികളെല്ലാം വന്നത്. പേരെന്തായിരുന്നു? ഇവളുടെ പേര് നൈസ്. നൈസ്, നൈസ്. ഓക്കെ, അപ്പം ഇവളുടെ പപ്പീസിനൊക്കെ എൻക്വയറീസ് വരാറുണ്ടോ? ഉണ്ട്, ലാബിന്റെ ഇപ്പൊ നമുക്ക് പപ്പീസ് ഒന്നും ഇപ്പൊ അവൈലബിൾ ഇല്ല, ഉണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് അവൈലബിൾ ഇല്ല. ഇനിയിപ്പോ ഉടനെ ആവാനുണ്ട്, ഇനി 2 ആവാനുണ്ട്. ഓക്കെ, ഇനി പലരും ഷട്ട് പപ്പീസിനൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ പപ്പീസ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ബ്രീഡിംഗ് ഒന്നും ആയി കിടപ്പില്ല. ഷട്ട് പപ്പീസ് ഒക്കെ എടുക്കാൻ കിടപ്പില്ല. ഇവളുടെ മാത്രം ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടുള്ളത് എന്താ? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇവളെ ഈ കാണുന്നതിന്റെ കൂട്ട് തന്നെ നല്ല സ്നേഹമാണ്, നല്ല അനുസരണമാണ്. പിന്നെ ഇവളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേ ഇവളുടെ തന്നെ ഒക്കെ ഒരു ക്യാരക്ടറാണ് കാണുന്നത്. ഓക്കെ, നല്ല നല്ല ക്യാരക്ടറാണ്. പിന്നെ ഇവള് നല്ല സൈസ് ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം ഒന്നുമില്ല. ആള് പാവ നല്ല ഇവള് ലാബിന്റെ, ഇവളുടെ ഏറ്റവും നല്ല പ്രത്യേകത നല്ലതായിട്ട് കൊരക്കും ഇവള്. ഓക്കെ, അപ്പൊ ഒരു ഗാർഡിങ്ങിനൊക്കെ ചെറുതായിട്ട് പറ്റുന്ന ഒരു, ആ ഗാർഡിങ്, സാധാരണ ലാബ് എന്ന് പറഞ്ഞാൽ പെഡോഗാണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങൾ പെഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഇച്ചിരി ടെമ്പർമെന്റ് ഇച്ചിരി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങളുടെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും രണ്ടും നല്ലതായിട്ട് കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ അത്യാവശ്യം എല്ലാം നല്ല കുറയ്ക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ലാബിന്റെ പ്രത്യേകത ഇതാണ്. വേറെ ബാക്കി മിക്കവാറും എല്ലായിടത്തും ലാബിന് ഒരു 1% ലാഭം നമ്മൾ രണ്ട് തട്ടിട്ട് പോയാൽ പോലും കുറയ്ക്കത്തില്ല. ഇവിടുത്തെ ലാഭമൊക്കെ അത്യാവശ്യം. ഇപ്പൊ നിങ്ങൾ തന്നെ വന്നപ്പോ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അതെ, എല്ലാരും ലാഭം മാത്രമല്ല, എല്ലാരും നല്ല, ആ എല്ലാരും നല്ല ലാഭം, എല്ലാം നല്ല കുറയായിരുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുവന്ന കുട്ടികൾക്കും അതുപോലെ അവര് കുറയ്ക്കാറുണ്ട്, നല്ല ടെമ്പർമെന്റ് ഉണ്ട്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി ആരെയാ പരിചയപ്പെടുത്താൻ പോകുന്നത്? അടുത്തത് നമ്മുടെ കെനലിലെ തന്നെ ഒരു പ്രീമിയം ഡോഗ് ആണിത്. ഓക്കെ, സെയിന്റ് ബെർണാർഡ് ആണ് ബ്രീഡ്, ഉള്ള പേര് മാഗ്നറ്റ് എന്നാണ്. ഓക്കെ, ഷോർട്ട് കോട്ട് അല്ലേ? ഷോർട്ട് കോട്ട്. അതിന് സെയിന്റ് ബെർണാർഡ് 2 ആണ് ഉള്ളത്, ലോങ് കോട്ടും ഒന്ന് ഷോർട്ട് കോട്ടും. ഇവിടെ ഷോർട്ട് കോട്ട് കാറ്റഗറി പെട്ട ഫീമെയിൽ ആണ്. ഓക്കെ, ഇവിടെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഷോർട്ട് കോട്ടിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഫീമെയിൽ ആണ് ഇവള്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഒരു 1 ബിഗസ്റ്റ് ഫീമെയിൽ ആണ് ഇവള്. ഓക്കെ, നമ്മൾ ഷോയ്ക്കൊക്കെ ഇറക്കാറില്ല അല്ലേ? ആ, ഇവിടെ ഷോയ്ക്ക് ഇറക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഹെവിയാണ്, ഇവിടെ ഷോ സൈസിനേക്കാളും ഇച്ചിരി ഹെവിയാണ് സാധനം. ഓക്കെ, ആ ഇവിടെ 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 ഫുൾ ഇമ്പോർട്ട് ലൈൻ ആണ്, 100% ഇമ്പോർട്ട് ലൈൻ തന്നെയാണ്. അത് ലോക്കൽ ലൈനേജോ ഇന്ത്യൻ ലൈനേജോ ഒന്നും ഇല്ല, ഫുള്ളി ഇമ്പോർട്ട് ലൈനേജ്. ഓക്കെ, ഫുള്ളി അമേരിക്കൻ പെഡിഗ്രി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഈ ബെർണാർഡിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ഒരു ദിവസം
അനുവദിക്കുന്ന പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കാം. സെയിന്റ് ബെർണാർഡ് രണ്ട് ടൈപ്പാണ്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോങ് കോട്ടും ഷോർട്ട് കോട്ടും ഉണ്ട്. ഇത് ഷോർട്ട് കോട്ട് കാറ്റഗറി വരുന്നതാണ്. ഷോർട്ട് കോട്ടിന് പൊതുവേ മെയിൻ്റനൻസ് തീരെ കുറവാണ്, ലോങ് കോട്ടിനെ വെച്ച് കാറ്റഗറി. മാത്രമല്ല ഇത് നമ്മുടെ ക്ലൈമറ്റ് നല്ലൊരു സ്യൂട്ട് ചെയ്യുന്ന ടൈപ്പാണ്. വല്ലപ്പോഴും ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഈ പറയുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. പിന്നെ മാത്രമല്ല സെയിന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റോയൽ ബ്രീഡാണ്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല ആൾക്കാർ വളർത്തുന്ന ബ്രീഡാണ്, ഒരു നല്ലൊരു റോയൽ ബ്രീഡാണ്, നല്ലൊരു റോയൽ കമ്പാനിയും കൂടിയാണ് സെയിന്റ് ബെർണാർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ദൈവാനുവദിച്ച നല്ല സ്വഭാവമുള്ള പട്ടികളാണ് സെയിന്റ് ബെർണാർഡ്, നല്ല ബുദ്ധിയുള്ള ടൈപ്പാണ്, നല്ല ഡോഗായത്. ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ ജനിച്ചു വീണത് തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഡോഗ് ഫാം വന്നോട്ടേ ഉണ്ട്. ഞങ്ങൾക്ക് അടൂര് ഞങ്ങൾക്ക് ടയറിന്റെ ഷോപ്പുണ്ട് പപ്പയ്ക്ക്. പിന്നെ ഞാനിപ്പം എം കോം കഴിഞ്ഞിട്ട് ഇപ്പൊ സിയുടെ ഫൈനലും കൂടി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസിയുടെ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു ഇപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നതല്ല. അപ്പം അതിൻ്റെ എനിക്ക് പക്ഷേ ബ്രീഡിങ് ഇത് എൻ്റെ ഒരു പാഷൻ തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു ബ്രീഡറാണെന്ന് പറയാനും എനിക്ക് നാണമില്ല. ഒരു നാണം ഒരു എൻ്റെ അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു കുറേ പേർക്കൊക്കെ അറിയാം എനിക്ക് പട്ടിയുടെ ബിസിനസ് ഉള്ളതും കാര്യങ്ങളും പട്ടിയുടെ ബ്രീഡിംഗ് ഉള്ള എല്ലാം അറിയാം. പക്ഷേ എനിക്കത് പറയുന്നതിനകത്ത് എനിക്ക് ഒരു കാരണം, ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനല്ല, അല്ലല്ല അതിൻ്റെ അല്ല, ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് പട്ടികളൊക്കെ ഉണ്ട്, അവർ ബ്രീഡും ചെയ്യും. പക്ഷേ അവർക്ക് ഡോഗ് ബ്രീഡറാന്ന് പറയാനൊരു നാണക്കിടക്കിൽ അവർക്കൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ പറയാം, അത് ഒന്നും നിങ്ങളങ്ങ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഡോഗ് ബ്രീഡർ അല്ലെന്ന് പറയുന്നത്, ഡോഗ് ബ്രീഡിങ്ങിനെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ഡോഗ് ബ്രീഡർ അല്ലാന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിക്കുന്നില്ല. എനിക്ക് അതിനകത്ത് ഒരു അഭിമാനമേ ഉള്ളൂ എനിക്ക് ഒരു പട്ടിയുടെ ഇത് ചെയ്യുന്നതിനകത്ത്. അടുത്തായിട്ട് നമുക്ക് ഡോഗർമാനെ പരിചയപ്പെടാം അല്ലേ? അതെ. ഓക്കെ, ഇത് ഞങ്ങളുടെ തന്നെ ഒരു ബ്രീഡിങ് ഫീമെയിലാണ്. ഓക്കെ, ഇത് ഇവിടെ തന്നെ ജനിച്ച് ഞങ്ങൾ തന്നെ വളർത്തിയൊരു കുട്ടിയാണ്. ഇതിപ്പോൾ ഇവളുടെ സെക്കൻഡ് ലിറ്റർ ഇപ്പോൾ ആയി കിടപ്പുണ്ട്. ലിറ്റർ ഇറങ്ങി കിടക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇവളുടെ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പപ്പീസിൻ്റെ പടമാണ് മുമ്പ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഡോർമാനെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും പറഞ്ഞൊരു സാധനം മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാരണം ഇത്രയും നല്ല സ്വഭാവവും ഇത്രയും നല്ല മെയിൻ്റനൻസ് കുറവുള്ള ഗാർഡിയൻ ഡോഗും, പിന്നെ അതുപോലെ തന്നെ ഏരിയ കൂടുതലുള്ളവർക്ക് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ച് അയച്ചു വിട്ട്. അങ്ങനെ എക്സസൈസ് ഈ പറയത്തക്ക എക്സസൈസ് ഒന്നും ആവശ്യമില്ല. നമ്മള് ദിവസം നമ്മൾ ഇച്ചിരി അഴിച്ചുകൂടൊക്കെ ചെയ്യൂല, അതിനൊക്കെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഈ പറയത്തക്ക ഈ ഒത്തിരി ഇതിനകത്ത് ഒരുപാട് അറിയാൻ മേലാത്തവർ ഒത്തിരി നുണക്കഥകൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ റോട്ട് തന്നെ പിള്ളേരെ കടിക്കും. റോട്ട് പോലെ ഒരു ഇച്ചിരൂടെ ഒരു ടെമ്പർ ഉള്ള ഒരു ഡോഗാണ് പൊതുവിൽ ഗാർഡ് ഡോഗ്സിൽ. അതെ അതെ, നല്ലൊരു ബ്രീഡാണ് അത്. ഇപ്പൊ ഈ റോട്ടിനെ പറ്റി ഒരുപാട് നുണക്കഥകൾ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്, എന്റെ കുട്ടി ഡോർമാനെ പറ്റി അടുത്തൊരു ഓരോന്ന് അങ്ങ് പടച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ഈ ഒരു ബ്രീഡ് ഒരു 10-35 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഈ ഡോർമാൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ ഡോർമാൻ്റെ ഇത് ഞങ്ങൾക്ക് ഇന്നേ നാൾ വരെ അങ്ങനെ വേറെ ഒരു പാടില്ലാത്തൊരു സംഭവം ഞങ്ങൾക്ക് നടന്നിട്ടില്ല. അതുമല്ല ഇത് വളരെ അസുഖം ഭയങ്കര തീരെ കുറവാണ് ഈ ഒരു ബ്രീഡിന്. മെയിൻ്റനൻസ് തീരെ കുറവാണ്. കാരണം ഇതിൻ്റെ ദേഹത്ത് അധികം ഈ ഫാറ്റ് ഇല്ല, ഉള്ളത് അത്രയും നല്ല മസിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയാണ്, അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, കൊണ്ടുവന്നിടത്താണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ ഏരിയ ഒക്കെ കൂടുതലുള്ളവർക്ക് ഈ ഒരു ബ്രീഡായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. എങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇവിടെ എൻക്വയറീസ് വരാറുള്ളത് ഈ ഡോർമാനു വേണ്ടി? കൂടുതൽ ഞങ്ങൾക്ക് എൻക്വയറീസ് വരാറുള്ള ഈ തോട്ടങ്ങളുള്ളവർ, പിന്നെ ഈ വലിയ വലിയ ഫാം ഉള്ളവർ, അങ്ങനത്തെ ആൾക്കാർ, പിന്നെ ഈ ഗാർഡിങ് പർപ്പസിന് തന്നെ വീടുകളിൽ നിന്ന് ഒത്തിരി, അത് അവരുടെ പാഷൻ അനുസരിച്ച്. പക്ഷെ എന്നാൽ ഈ തോട്ടം ഒക്കെ ഉള്ളവരൊക്കെ ഇതിനെയാണ് കൂടുതലും. അതെ 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 അതെ. ഓക്കെ, നല്ലൊരു ബ്രീഡ്, ഒരു മസ്റ്റർ ആയിട്ടാണ് അത്. ഓക്കെ, പിന്നെ നല്ല കുട്ടികളെ ഇപ്പോൾ ബ്രീഡിംഗ് ആയി കിടക്കുന്നത്, അതിന് നമുക്ക് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാം. ഓക്കെ, കുട്ടികളെ എല്ലാം നല്ല ക്വാളിറ്റി ആണെന്ന് മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് വേണ്ടി ഇന്ന് ഒരുപാട് ഡോഗ്സിനെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇത്രയും ഡോഗ്സ് മാത്രമല്ല ചേട്ടാ, ഇനി ഡോഗ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബാക്കി ആരെ ഇറക്കാഞ്ഞതാണ്. അപ്പം നല്ല ഡോഗ്സിന് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു കെനൽ തന്നെയാണ് ചാർലീസ് കെനൽ. അപ്പം ഡോഗ്സിന് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചേട്ടൻ ചെയ്ത് കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പം നല്ല ഒരു ക്വാളിറ്റി ഡോഗ്സിനെയൊക്കെ ആഗ്രഹിക്കുന്ന, അതായത് സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റി ഡോഗ്സിനെ ആവശ്യമുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും വിളിക്കാം ചേട്ടനെ. അപ്പം ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാക്സിമം ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.